ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ലോകത്തിൽ പലതരത്തിലുള്ള പ്രാണികളുണ്ടല്ലേ. പല രൂപത്തിലും വലുപ്പത്തിലും കണ്ടാൽ പേടി തോന്നുന്ന തരത്തിലുമെല്ലാം ഉണ്ട്. ഭൂമിയിലെ വലിയ കുറച്ച് പ്രാണികളെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹെർക്കുലീസ് ബീറ്റിൽ. ഹെർക്കുലീസ് വണ്ടിന് ഈ പേര് ലഭിച്ചത് അതിന്റെ അതിശക്തമായ ശക്തി കൊണ്ടാണ്. ഈ വണ്ടുകൾ കണ്ടാമൃഗങ്ങളുടെ ഒരു ഉപജാതിയാണ്. ഇവ കൂടുതലായി മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും കരീബിയൻ സീയിലും കാണപ്പെടുന്നു. ഹെർക്കുലീസ് വണ്ടുകൾക്ക് സ്വന്തം ശരീരഭാരത്തിന്റെ 850 മടങ്ങ് വരെ വഹിക്കാനാവും. ആൺവണ്ടുകളും പെൺവണ്ടുകളും കാണാൻ ചെറിയ വ്യത്യാസമുണ്ട്. പെൺവണ്ടുകൾക്ക് കൊമ്പ് നഷ്ടപ്പെട്ടതിനാൽ അവ ചെറുതുപോലെ തോന്നുന്നു. അവയ്ക്ക് യഥാർത്ഥത്തിൽ എതിരാളികളെ കൊല്ലാൻ കഴിയും. ടൈറ്റൻ ബീറ്റിൽ. ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടുകളിൽ ഒന്നായാണ് ടൈറ്റൻ വണ്ടുകളെ കണക്കാക്കുന്നത്. കൊമ്പുകൾ കാരണം അവ ഹെർക്കുലീസ് വണ്ടുകൾക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ്. ടൈറ്റൻ വണ്ടുകൾക്ക് നീളമുള്ള കൂർത്ത കൊമ്പുകൾ ഇല്ലെങ്കിലും മൂർച്ചയുള്ള താടിയെല്ലുകൾ ഉണ്ട്. ഇവ അപകടകാരികളാണ്. പ്രകോപിക്കപ്പെട്ടാൽ ഒരു ടൈറ്റൻ വണ്ട് മനുഷ്യന്റെ ചർമ്മത്തിൽ കടിക്കുന്നതിൽ നിന്ന് പിന്മാറുകയില്ല. ഈ കൂറ്റൻ വണ്ടിന് ഒരു പെൻസിൽ പകുതിയായി പൊട്ടിക്കാനുള്ള ശക്തിയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇതിന്റെ ലാവയ്ക്ക് തന്നെ ഒരു അടി നീളമുണ്ട്. ഒരു ടൈറ്റൻ വണ്ട് അതിന്റെ ലാവഘട്ടത്തിൽ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ കഴിയക്കാതിരിക്കാൻ ആവശ്യമായ ഭക്ഷണം ശേഖരിക്കും. ജെയിൻ വീറ്റ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ 11 തരം വെറ്റകളിൽ നിന്നും ഒരു സ്പീഷീസ് ആണ് ജെയിൻ വെറ്റ. അതിൽ ഏറ്റവും വലുത് വെറ്റ പൂങ്ക എന്നറിയപ്പെടുന്ന ചെറിയ ബാരിയർ ഭീമൻ വെറ്റയാണ്. ഏറ്റവും വലിയ ഭീമൻ വെറ്റകൾക്ക 70 ഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ടാകും. ഇത് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ പ്രാണികളിൽ ഒന്നാണ്. ഈ ജീവികളിൽ ചിലർ 4000 അടിക്ക് മുകളിൽ ജീവിക്കുന്നു. കൂടാതെ -5°C വരെ തണുത്ത കാലാവസ്ഥയിലും ജീവിക്കാൻ കഴിയും. എന്നാലും നിങ്ങൾ ഭീമാകരമായ വെറ്റയെ കൊല്ലുകയാണെങ്കിൽ ന്യൂസിലാൻഡിന്റെ നിയമപ്രകാരം നിങ്ങൾക്കെതിരെ ഒരു കുറ്റകൃത്യം ചുമത്തപ്പെടും എന്ന കാര്യം മറന്നു പോകരുത്. ജെയിൻ സ്റ്റിംഗ് ബഗ്. വാക്കിംഗ് സ്റ്റിക്ക് എന്നറിയപ്പെടുന്ന ഈ ബഗ് ലോകത്തിലെ ഏറ്റവും നീളമേറിയതും ദുർഗന്ധവുമുള്ള ഒന്നാണ്. ഇവ പ്രധാനമായും വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്നു. അവ ഏകദേശം 2 അടി നീളത്തിൽ വളരും. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ രൂക്ഷഗന്ധം പരത്തുക എന്നതാണ് അവരുടെ ഏക പ്രതിരോധ സംവിധാനം. എന്നാൽ അവ ഒട്ടും അപകടകാരികളല്ല. ചില ആളുകൾ പെറ്റായും ഇതിനെ വളർത്തുന്നുണ്ട്. ഗോളിയത്ത് ബീറ്റിൽസ്. ലോകത്തിലെ വലിയ ചില വണ്ടുകളിൽ പ്രധാനിയാണ് ഗോളിയത്ത് ബീറ്റിൽസ്. പ്രായപൂർത്തിയായ ഗോളിയത്ത് വണ്ടിന് 2 ഔൺസ് വരെയും ലാർവകൾക്ക് 10 ഔൺസ് വരെയും ഭാരമുണ്ടാകും. ഗോളിയത്ത് വണ്ടുകൾ അവയുടെ പിൻചിറകുകൾ പറക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ അവയുടെ ഭാരം കാരണം ഉയരത്തിൽ നിന്നും പറന്നുയരേണ്ടതിനാൽ അവയ്ക്ക് നിലത്തു നിന്ന് നേരിട്ട് പറക്കാൻ സാധിക്കുകയില്ല. വൈറ്റ് വിച്ച്. പേര് കേട്ടിട്ട് തന്നെ പേടി തോന്നുന്നുണ്ടോ? വൈറ്റ് വിച്ച് എന്നാൽ വെളുത്ത മന്ത്രവാദിനി. 12 ഇഞ്ച് നീളമുള്ള വലിയ ചിറകുകൾ ഉള്ള ഇവ സാധാരണയായി വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലുമാണ് കാണപ്പെടുന്നത്. ഷോട്ട് ഗൺ ഫയറിംഗ് ഉപയോഗിച്ച് ചിറകുള്ള ജീവികളുടെ വേഗതയും പ്രതിരോധ ശേഷിയും പരിശോധിക്കുന്ന ആദ്യകാല രീതിയിൽ നിന്നാണ് പുഴുവിന് ഈ പേര് ലഭിച്ചത്. എന്നിരുന്നാലും ശരീരം ചിറകിന്റെ ഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതായതിനാൽ പേടി തോന്നും. അറ്റ്ലസ് മോത്ത്. ചിത്രശലഭങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് അറ്റ്ലസ് മോത്ത്. അറ്റ്ലസ് നിശാശലഭം മോത്ത് അതിന്റെ തിളക്കമുള്ളതും ഊർജ്ജസ്വലവുമായ നിറങ്ങളും പാറ്റേണുകളും കൊണ്ട് ആളുകളെ ആകർഷിക്കുന്നു. ഇതിന്റെ ചിറകുകൾക്ക് 10 ഇഞ്ച് വലുപ്പമുണ്ട്. ഇവ ഏഷ്യയിൽ മാത്രം കാണപ്പെടുന്നു. ആൺ നിശാശലഭങ്ങൾക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് ശരീര വലിപ്പവും ഭാരവും കുറവാണ്. എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ചെറിയ ആന്റിനകളുണ്ട്. നിശാശലഭം അതിന്റെ ജീവിതകാലം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ചെലവഴിക്കും. ഒരു അറ്റ്ലസ് പുഴു നിങ്ങളുടെ കൈയിന്റെ വലുപ്പത്തിൽ അത്രയും ഉണ്ടാവുന്നതാണ്. ടറാൻഡുല ഹോക്ക്. ടറാൻഡുല ഒരു തരം ചിലന്തിയാണ്. ടറാൻഡുല ഹോക്സ് എന്നാൽ ടറാൻഡുലകളെ തളർത്തുകയും പിന്നീട് വലയിലാക്കുകയും ചെയ്യുന്നതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. ഒരു പെൺ ടറാൻഡുല ഹോക്ക് അതിന്റെ കാലുകൾക്കിടയിൽ ഒരു ടറാൻഡുലയെ കുത്തുന്നു. അതിനെ അതിന്റെ മാളക്കൂടിനുള്ളിലേക്ക് കൊണ്ടുപോകും. ചിലന്തിയുടെ അടിവയറ്റിൽ ഒരു മുട്ടയിട്ടു ആ കൂട് അടയ്ക്കും. ആ മുട്ട വിരിഞ്ഞ് വലുതായി ആ ചിലന്തിയെ തന്നെ വിഴുങ്ങും.
ഈ ഇനം ചിലന്തി പല്ലി ലോകത്തിലെ ഏറ്റവും വലിയ പാരസൈറ്റോയിഡ് പല്ലികളിൽ ഒന്നാണ്. ക്യൂൻ അലക്സാൻഡ്രിയാസ് ബേർഡ് വിംഗ്. പേര് കേൾക്കുന്നത് പോലെ തന്നെ മനോഹരമാണ് ഈ ശലഭം. ന്യൂ ഗനിയയിലാണ് അവ പ്രധാനമായും കാണപ്പെടുന്നത്. ഇന്ന് ഈ ഭീമൻ ചിത്രശലഭം വംശനാശ ഭീഷണി നേരിടുന്നതായി കണക്കാക്കപ്പെടുന്നു. അവയെ വേട്ടയാടുന്നത് നിയമവിരുദ്ധമാണ്. ഇവയെ കാണാൻ മനോഹരമാണെങ്കിലും നിങ്ങളുടെ നേരെ പറക്കുന്നത് വലിയ ചിത്രശലഭം ഒരു പക്ഷേ അല്പം ഭയപ്പെടുത്തിയേക്കാം. ജെയിൻ ബറോയിങ് കോക്രോച്ച്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇഴയുന്നതുമായ ചില പ്രാണികളുടെ ആസ്ഥാനമാണ് ഓസ്ട്രേലിയ. അതിൽ പ്രധാനമാണ് ജെയിൻ ബറോയിങ് കോക്രോച്ച്. ഭീമാകരമായ മാളമുള്ള പാറ്റകൾക്ക് 2 ഇഞ്ച് വരെ നീളവും 30 മുതൽ 35 ഗ്രാം വരെ ഭാരവുമുണ്ട്. ഇവയ്ക്ക് പറക്കാനുള്ള ശേഷിയില്ല. ആക്ഷൻ ബീറ്റിൽ. ആമസോണിയൻ മഴക്കാടുകളിൽ നിരവധി അത്ഭുതങ്ങളുടെ ഭവനമാണ്, പ്രത്യേകിച്ചും പ്രാണികളുടെ കാര്യത്തിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ചില പ്രാണികളുടെ ആവാസ കേന്ദ്രമാണിത്. മെഗാസോമ എന്നറിയപ്പെടുന്ന ആക്ഷൻ വണ്ട് തെക്കേ അമേരിക്കൻ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു ഭീമൻ വണ്ടാണ്. അവയ്ക്ക് 5 ഇഞ്ച് വരെ നീളവും 2 ഇഞ്ച് വീതിയിൽ വളരാനും കഴിയും. ശത്രുക്കളിൽ നിന്ന് അവയെ സംരക്ഷിക്കാൻ കട്ടിയുള്ള ഒരു പുറം അസ്ഥിക്കൂടവും ഉണ്ട്. ജെയിൻ വാട്ടർ ബഗ്. ഇവ അലിഗേറ്റർ എന്നും അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടുകളിൽ ഒന്നാണ് ഭീമൻ വാട്ടർ ബഗ്. ഈ പ്രാണികൾ അവയുടെ വലുപ്പത്തിലും സ്വഭാവത്തിനും പേരുകേട്ടതാണ്. ഈ പ്രാണിയുടെ തുപ്പലിൽ ഉള്ള വിഷമാണ് പ്രശ്നം. എന്നാൽ മനുഷ്യരെ കണ്ടാൽ ഇവ സാധാരണ ആക്രമിക്കാറില്ല. ഈ വലിയ പ്രാണികളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.